നമസ്കാരം. റഷ്യ ഉക്രൈൻ യുദ്ധം അനന്തമായി നീളുമ്പോൾ ഇരു രാജ്യങ്ങളുടെയും മരണക്കണക്കുകൾ കുതിക്കുമ്പോൾ പുടിനെ സമവായത്തിലേക്ക് എത്തിക്കാൻ, സമാധാനം ഊട്ടിയുറപ്പിക്കുവാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നിട്ടിറങ്ങുകയാണ്. യുദ്ധം അവസാനിപ്പിക്കുവാൻ സമയം പാഴാക്കാതെ ഉക്രൈനും റഷ്യയും ഒരുമിച്ചിരിക്കണമെന്നും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സജീവമായ പങ്കുവഹിക്കാൻ ഇന്ത്യ തയ്യാറാണെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ അറിയിച്ചത് ലോകം ഏറ്റെടുത്തിരിക്കുകയാണ്. സെലൻസ്കിയുമായി നടത്തിയ ചർച്ചയിൽ സംഘർഷത്തിന്റെ തുടക്കം മുതൽ ഇന്ത്യ സമാധാനത്തിന്റെ പക്ഷത്തായിരുന്നുവെന്നും പ്രതിസന്ധിയുടെ സമാധാനപരമായ പരിഹാരത്തിന് വ്യക്തിപരമായ സംഭാവന നൽകാൻ പോലും താൻ ആഗ്രഹിക്കുന്നുവെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യത്തെ 9 മണിക്കൂർ ഉക്രൈൻ സന്ദർശനം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി ഉച്ചകോടി ചർച്ചകൾ നടത്തിയ 6 ആഴ്ചയ്ക്ക് ശേഷമാണ് മോദിയുടെ ഉക്രൈൻ സന്ദർശനമെന്നാണ് പക്ഷേ വിമർശകർ പറയുന്നത്. എന്തായാലും വിശാലമായ സ്വീകാര്യതയുള്ള നൂതനമായ പരിഹാരങ്ങൾ വികസിപ്പിക്കുന്നതിനും ഉക്രൈനിലെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് സംഭാവന നൽകുന്നതിനും എല്ലാ പങ്കാളികളും തമ്മിലുള്ള ആത്മാർത്ഥവും പ്രായോഗികവുമായ ഇടപെടലിന്റെ ആവശ്യകത പ്രധാനമന്ത്രി ആവർത്തിക്കുന്നുണ്ട്. സമാധാനത്തിന്റെ സന്ദേശവുമായിട്ടാണ് താൻ വന്നത്. പരമാധികാരത്തെയും പ്രാദേശിക സമഗ്രതയെയും ബഹുമാനിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് എന്നും അത് തങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ളതാണ് എന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നുണ്ട്. മോദി വലിയ രീതിയിലുള്ള ഉറപ്പാണ് ലോക ജനതയ്ക്കായും നൽകിയത്. രാജ്യങ്ങളുടെ പരമാധികാരത്തെയും പ്രാദേശിക അഖണ്ഡതയെയും ബഹുമാനിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ശക്തമായ പ്രതിബദ്ധതയും പ്രധാനമന്ത്രി ഊന്നിപ്പറയുന്നുണ്ട്. തന്റെ ദ്വിരാഷ്ട്ര യാത്രയുടെ 2ാം പാദത്തിൽ പോളണ്ടിൽ നിന്ന് ഏകദേശം 10 മണിക്കൂർ ട്രെയിൻ യാത്രയ്ക്ക് ശേഷമാണ് മോദി കീവിലെത്തിയത്. സെലൻസ്കിയുമായുള്ള മോദിയുടെ വിപുലമായ ചർച്ചകൾ പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് യുദ്ധം അവസാനിപ്പിക്കുന്നതിനും വ്യാപാരം, പ്രതിരോധം, ആരോഗ്യ സംരക്ഷണം, ഫാർമസ്യൂട്ടിക്കൽസ്, കൃഷി, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള വഴികളിലാണ്. ഇന്ത്യ നിഷ്പക്ഷരല്ല. തുടക്കം മുതലേ തങ്ങൾ ഒരു പക്ഷം പിടിച്ചിട്ടുണ്ട്. തങ്ങൾ സമാധാനത്തിന്റെ വശമാണ് തിരഞ്ഞെടുത്തത്. യുദ്ധത്തിന് ഇടമില്ലാത്ത ബുദ്ധന്റെ നാട്ടിൽ നിന്നാണ് തങ്ങൾ വന്നത്. ലോകത്തിന് മുഴുവൻ സമാധാന സന്ദേശം നൽകിയ മഹാത്മാഗാന്ധിയുടെ നാട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്നാണ് മോദി പറഞ്ഞത്. 2022 സെപ്റ്റംബറിൽ സമർഖണ്ഡിലും കഴിഞ്ഞ മാസം മോസ്കോയിലും പുടിന് നൽകിയ സന്ദേശത്തെക്കുറിച്ച് പ്രധാനമന്ത്രി സെലൻസ്കിയെ ധരിപ്പിച്ചിട്ടുണ്ട്. സമർഖണ്ഡിൽ പ്രസിഡന്റ് പുടിനെ കണ്ടപ്പോൾ ഇത് യുദ്ധകാലമല്ല എന്ന് താൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. കഴിഞ്ഞ മാസം റഷ്യയിൽ പോയപ്പോൾ ഒരു പ്രശ്നത്തിനും യുദ്ധകാലത്തിൽ ഒരിക്കലും പരിഹാരം കാണാനാകില്ലെന്ന വ്യക്തമായ വാക്കുകളിൽ താൻ പറഞ്ഞിരുന്നുവെന്നും മോദി പറയുന്നുണ്ട്. ചർച്ചകൾ, സംഭാഷണം, നയതന്ത്രം എന്നിവയിലൂടെയാണ് പരിഹാരങ്ങൾ ഉണ്ടാകുന്നത്. സമയം പാഴാക്കാതെ നമ്മൾ ആ ദിശയിൽ മുന്നോട്ട് പോകണമെന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത്. ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനുള്ള വഴികൾ ഇരുകൂട്ടരും ഒരുമിച്ചിരുന്ന് കണ്ടെത്തണമെന്നും മോദി പറയുന്നുണ്ട്. ഉക്രൈന്റെ ദേശീയ പരമാധികാരത്തെയും പ്രാദേശിക സമഗ്രതയെയും ഇന്ത്യ പിന്തുണയ്ക്കുന്നുവെന്നും അത് നിർണായകമാണെന്നും ലോകത്തിലുള്ള എല്ലാവരും യു എൻ ചാർട്ടറിനെ ഒരുപോലെ മാനിക്കണമെന്നും ചർച്ചകൾക്ക് ശേഷം സെലൻസ്കിയും പറഞ്ഞു. സന്ദർശനത്തെ തുടർന്ന് തന്ത്രപരമായ പങ്കാളിത്തം, ഉഭയകക്ഷി വ്യാപാരം, തുടർ സൈനിക സാങ്കേതിക സഹകരണം എന്നിവയിൽ ഊന്നൽ നൽകുന്ന സംയുക്ത പ്രസ്താവനയിലും യോജിച്ചുകൊണ്ട് ഇരുവരും ഹസ്തദാനം നൽകുന്നുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഉക്രൈനിലേക്കുള്ള ആദ്യ സന്ദർശനം ചരിത്രം സൃഷ്ടിച്ചുവെന്നാണ് സെലൻസ്കി പറഞ്ഞത്. എക്സിലെ പോസ്റ്റിൽ സെലൻസ്കിയുമായുള്ള തന്റെ ചർച്ചകളെ ഉൽപാദനപരമെന്നാണ് മോദി വിശേഷിപ്പിച്ചത്. സമാധാനം എപ്പോഴും നിലനിൽക്കണമെന്ന് ഇന്ത്യ ദൃഢമായി വിശ്വസിക്കുന്നുവെന്നും പറയുന്നു. ഉക്രൈനിലേക്ക് സമാധാനം വേഗത്തിൽ തിരിച്ചുവരാൻ സാധ്യമായ എല്ലാ വഴികളിലും സംഭാവന നൽകാനുള്ള ഇന്ത്യയുടെ സന്നദ്ധത മോദി സെലൻസ്കിയെ അറിയിച്ചതായും ജയശങ്കർ ഒരു മാധ്യമസമ്മേളനത്തിൽ പറയുന്നുണ്ട്. ഈ സംഘർഷം അവസാനിപ്പിക്കുവാൻ തങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് വിദേശകാര്യമന്ത്രിയും പറഞ്ഞത്. സൈനിക സാഹചര്യം, ഭക്ഷ്യ ഊർജ്ജ സുരക്ഷ, സമാധാനത്തിലേക്കുള്ള സങ്കല്പിക്കാവുന്ന വഴികൾ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകൾ മികച്ച രീതിയിലായിരുന്നു. അതേപോലെ തന്നെ റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനെയും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ന്യായീകരിച്ചു. ഇന്ത്യ ഒരു വലിയ എണ്ണ ഉപഭോക്താവാണ്, ഒരു വലിയ എണ്ണ ഇറക്കുമതിക്കാരനാണ്. പക്ഷേ എണ്ണ വാങ്ങാൻ ഒരു രാഷ്ട്രീയ തന്ത്രം ഉള്ളതുപോലെയല്ല, എണ്ണ വാങ്ങാൻ ഒരു എണ്ണതന്ത്രമുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എണ്ണ വാങ്ങാൻ ഒരു വിപണി തന്ത്രമുണ്ട് എന്നും ജയശങ്കർ വിമർശകരോടായി പറയുന്നുണ്ട്. യു എൻ ചാർട്ടർ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര നിയമത്തിന്റെ തത്വങ്ങൾ, പ്രാദേശിക സമഗ്രത, രാജ്യങ്ങളുടെ പരമാധികാരം എന്നിവയെ മാനിക്കുന്നതിൽ കൂടുതൽ സഹകരണത്തിനുള്ള സന്നദ്ധത മോദിയും സെലൻസ്കിയും ആവർത്തിച്ചതായി ചർച്ചകൾക്ക് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിലും പറയുന്നുണ്ട്. ഇന്ത്യയുടെ തത്വപരമായ നിലപാട് ആവർത്തിച്ച് ചർച്ചയിലൂടെയും നയതന്ത്രത്തിലൂടെയും സമാധാനപരമായ പരിഹാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്നും അതിന്റെ ഭാഗമായി ജൂണിൽ സ്വിറ്റ്സർലൻഡിൽ നടന്ന ഉക്രൈനിലെ സമാധാന ഉച്ചകോടിയിൽ ഇന്ത്യ പങ്കെടുത്തിട്ടുണ്ടെന്നും അതിൽ പറയുന്നുണ്ട്. ഇന്ത്യയുടെ ഇത്തരം പങ്കാളിത്തത്തെ ഉക്രൈനിയൻ പക്ഷം സ്വാഗതം ചെയ്യുകയും അടുത്ത സമാധാന ഉച്ചകോടിയിൽ ഉന്നതതല ഇന്ത്യൻ പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ത്യ ഉക്രൈനെ സമാധാനിപ്പിക്കുകയാണ്. ഈ യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. സമാധാനത്തിന്റെ പാതയിലേക്ക് പുടിനെയും ഉക്രൈനെയും ഒരുമിച്ച് കൊണ്ടുവരിക, പുടിനെയും സെലൻസ്കിയെയും കൊണ്ടുവരിക എന്ന തത്വത്തിലാണ് ഇന്ത്യ ഉറച്ച് വിശ്വസിക്കുന്നത്.